നമുക്കൊപ്പം ഉള്ളത് ഹിലാലാണ്. ഓൺലൈനിലാണ് പഠിച്ചത്, ഓൺലൈനിലാണ് റിപ്പീറ്റ് ചെയ്തത് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഹിലാൽ. ഇപ്പോൾ പ്ലസ് ടു എക്സാമിനേഷൻ എഴുതി, ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, 700 മാർക്കും സ്കോർ ചെയ്താണ് എക്സാം ഇട്ട് ഇട്ടിട്ടിട്ട് നമ്മളങ്ങ് ശീലിപ്പിച്ച് അവസാനം ക്വസ്റ്റ്യൻ കണ്ട് 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 അതിൻ്റെ ഉത്തരം വരെ കടപിടിച്ചു പോയി. ആ ക്വസ്റ്റ്യൻ്റെ അതേ സെയിം കോൺസെപ്റ്റുകൾ നമ്മുടെ ഈ ലാസ്റ്റുള്ള എക്സാമിൽ ഉണ്ടായിരുന്നുണ്ട്, ജി ഐ ബിയും ബ്രെയിനും. ആ സെയിം ക്വസ്റ്റ്യൻ കെമിസ്ട്രിയൊക്കെ ആ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. ഹായ്, ഒരുപാട് 700 കടന്ന മാർക്കുകളും 700 എത്തിയ മാർക്കുകളും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നീറ്റ് 2024 ആ അർത്ഥത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും രസമുള്ള ഏറ്റവും തിളങ്ങുന്ന ഒരു മാർക്കാണ്, ഒരു വിജയമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നമുക്കൊപ്പം ഉള്ളത് ഹിലാലാണ്. ഹിലാലിൻ്റെ ഒരു പ്രത്യേകത, ഹിലാൽ ട്രിവാൻഡ്രത്താണ്, കൊല്ലത്താണ്. കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് അല്ലേ ഹിലാൽ ഇങ്ങോട്ട് വരുന്നത്? ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാം ഹിലാല് കാണുന്നത്, കാരണം ഓൺലൈനിലാണ് പഠിച്ചത്. ഓൺലൈനിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഓൺലൈനിലാണ് റിപ്പീറ്റ് ചെയ്തത് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഹിലാല്. ഹിലാൽ ഇപ്പോൾ പ്ലസ് ടു എക്സാമിനേഷൻ എഴുതി, ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, 700 മാർക്കും സ്കോർ ചെയ്താണ് ഹിലാൽ എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ഗംഭീര അച്ചീവ്മെൻ്റാണ്. 700 എത്തുക എന്നൊക്കെ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് എങ്കിൽ സംഭവിക്കും ഈസിയായി. ഓക്കെ, സ്വാഭാവികമാണ്, നമുക്കറിയാം. അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടുകളും ഇല്ലാതെ നമ്മളുടെ ഓൺലൈൻ പ്ലസ് ടു ബാച്ചിനകത്ത്, പ്ലസ് ടു സൂപ്പർ കിങ്സ് അല്ലേ നിങ്ങളുടെ ബാച്ചിൻ്റെ പേര്, അതല്ലേ സൈലത്തിൻ്റെ പ്ലസ് ടു സൂപ്പർ കിങ്സ് ബാച്ചിൽ പഠിച്ച്, അതായത് വീട്ടിലിരുന്ന് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് സൈലം ഓൺലൈൻ ബാച്ചിനകത്ത് പ്രിപ്പയർ ചെയ്ത് ഹിലാൽ അതിഗംഭീരമായി എൻട്രൻസ് എക്സാമിനേഷനിൽ റാങ്ക് വാങ്ങുകയാണ്. അതൊരു ഗംഭീര വിജയമാണ്. ഒറ്റ മോനാണ് ഉപ്പയുടെ ഉമ്മയുടെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 2 പ്ലസ് വൺ പ്ലസ് ടു കാലം? കുറേ കഷ്ടപ്പാടും കുറേ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം ആദ്യമൊന്നും എനിക്ക് അറിയാൻ വയ്യായിരുന്നു ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് വൺ എൻ്റെ പോലെ 10 കഴിഞ്ഞ്, 10 കഴിഞ്ഞ് എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ കുറേ പേര് ഈ കോച്ചിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നത്, മെഡിക്കൽ എഞ്ചിനീയറിംഗ്. എനിക്കൊരു ഐഡിയ ഇല്ലാതിരുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ ചോദിച്ചു, വീട്ടുകാർ പറഞ്ഞ് നല്ല പി എസ് സിക്ക് എല്ലാം പോകാൻ പറഞ്ഞിട്ട്. എങ്ങനെ ആരാ, ഉപ്പയാണോ ഉമ്മയാണോ പി എസ് സിക്ക് പോകാൻ പറഞ്ഞു? രണ്ടുപേരും പറഞ്ഞു പി എസ് സി കോച്ചിങ്ങിന് പോകാൻ പറഞ്ഞു. 10 ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയോട് എന്താ എന്താ പി എസ് സി കോച്ചിങ്ങിന് പോകാൻ പറയുമ്പോൾ അവർ പറഞ്ഞത്? പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ജീവിക്കാൻ ഒരു ജോലി വേണം, അപ്പം എനിക്ക് ആവശ്യത്തിന് ഒരു പഠിച്ചൊരു മാർക്കൊക്കെ മേടിക്കുക, എൻ്റെ ഇപ്പം എൻട്രൻസ് ഒന്നും പറ്റത്തില്ല. ഒരു പി എസ് സി ഒക്കെ എല്ലാം പോയി കഴിഞ്ഞാൽ ജീവിച്ചു പോകാം. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ പി എസ് സി കോച്ചിങ്ങിന് കൊണ്ടെങ്കിൽ കുട്ടിയിട്ടുണ്ട്. ഒരു 2 കൂടെ പോയി. അപ്പം പോയപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട് ജീവിക്കാൻ. കുറേ ആ പ്രായത്തിലുള്ള വേറെ കുട്ടികളുണ്ടായിരുന്നു അവിടെ? ഞാൻ മാത്രമേ ഉള്ളൂ. കുറേ പ്രായമുള്ള വലിയ ആളുകൾ, മോനൊരാള് 10 ക്ലാസ് കഴിഞ്ഞു അല്ലേ. അവിടെ പോയിരുന്ന് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. വീട്ടിൽ പറഞ്ഞ് വീട്ടിൽ അപ്പോഴും പോയി ചെയ്യുക, വൈക്കോ പി എസ് സിക്ക് എല്ലാം പോയി പഠിച്ചാൽ മതി, അതിന് ശേഷം എന്തെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ പൈസ കൊടുത്ത് തരാം, അല്ലെങ്കിൽ എല്ലാ എൽ ഡി സി എന്തെങ്കിലും ഒക്കെ എഴുതിയെടുക്കാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 15 റിസൾട്ട് വന്നു. എനിക്കൊരു 96% ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ ചെറിയൊരു പ്രതീക്ഷ വന്നു, ഞാൻ കണ്ടു എന്തെങ്കിലും പറ്റുമെന്ന്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എൻട്രൻസ് പഠിക്കണം, എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു മനസ്സ്. അപ്പം ആ ഒരു ഹൈപ്പിൽ വീട്ടിലങ്ങ് സമ്മതിച്ച് എൻട്രൻസ് പഠിച്ചാണോ. അങ്ങനെ എൻട്രൻസ് പഠിക്കാൻ തീരുമാനിച്ചു. ഈ 10 മുമ്പ് വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് മോൻ ഒരുപാട് വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നോ, അതോ വീട്ടിലൊരു നോർമൽ സ്റ്റുഡൻറ്റിനെ പോലെ ആയിരുന്നോ ബിഹേവ് ചെയ്തത്? എന്തുകൊണ്ടാവും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആ പ്രതീക്ഷ സത്യത്തിൽ അന്നൊന്നും തോന്നാതിരുന്നിട്ടുണ്ടാവുക? സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫുള്ള് ഗെയിം കളിയും ഇതൊക്കെ ആയിരുന്നു. ഈ ഗെയിം കളിയും ഉഴപ്പും ഒക്കെ കണ്ടപ്പോൾ അവർ തീരുമാനിച്ചു മോൻ ഈ റൂട്ടിൽ അങ്ങ് പോകും, എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി അല്ലേ, ഒരു എൽ ഡി സി ഒക്കെ കിട്ടി രക്ഷപ്പെടുത്തി എടുത്താൽ മോനെ സേഫ് ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ പ്ലസ് വണ്ണിലേക്ക് എത്തിയ സമയത്ത് അതല്ല എന്റെ വഴി, ഞാൻ വേറൊരു പ്രൊഫഷനിൽ പോകേണ്ട ആളാണ് എന്ന സ്വയം ബോധ്യം മോനുണ്ടായിരുന്നു. പി എസ് സി പോയിരുന്ന സമയത്ത് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളോട്ട് എനിക്കൊരു മനസ്സിനൊരു സമാധാനമില്ല, സന്തോഷമില്ല എന്ത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പം 10 എനിക്ക് സയൻസ് ചെറുതായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞ് താല്പര്യമുണ്ട്, പക്ഷെ വീട്ടുകാർ അമ്മയിച്ചില്ല. വീട്ടിൽ പറഞ്ഞ് പി എസ് സി മതി, പി എസ് സി അവർക്ക് അത് മാത്രമേ അവരുടെ മൈൻഡ് ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും ഗവൺമെന്റ് ജോലി ഉണ്ടോ? ഉപ്പയ്ക്ക് എന്താണ് ജോലി? അപ്പാക്ക് ബിസിനസ്സാണ്. ഉമ്മ ഉമ്മ ടീച്ചറാണ് എൽ പി സ്കൂളിൽ. അപ്പൊ ഉമ്മയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഒരു ഗവൺമെന്റ് ജോലി അതിന്റെ ഒരു സെക്യൂരിറ്റി ഒക്കെ മുകളിലേക്ക് വരുന്നുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടുന്നാണ് സൈലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്? സൈലത്തെ കുറിച്ചായിട്ട് കേൾക്കുന്നത് എന്റെ മൂത്തുമാർക്കുമാണ്.
മുത്തുമ്മ എന്താണ് ചെയ്യുന്നത്? മുത്തുമ്മ ഹൗസ് വൈഫാണ്. അപ്പം അവരുടെ മോള് എൻട്രൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ ഉമ്മടുത്ത് ഫോൺ വിളിക്കുന്നവർ എപ്പോഴും പറയാറുണ്ട്, സൈലം നല്ലതാ, സൈലം നല്ലതാ. മുത്തുമ്മ അറിഞ്ഞോ ഈ മാർക്ക് കിട്ടിയത്? പിന്നെ അറിഞ്ഞു, ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇന്നലെ പോയായിരുന്നു. ഞങ്ങളൊക്കെ അന്വേഷണം മുത്തുമ്മയോട് പറയാം, ഒരിക്കലും മുത്തുമ്മയെ കാണാൻ ഞങ്ങൾ വരും. കാരണം കുറച്ചും കൂടെ കുട്ടികൾ സൈലം പ്രിഫർ ചെയ്യാറുണ്ട്, കുട്ടികളുടെ പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പാരന്റൽ ഓഡിയൻസിനേക്കാൾ കുട്ടികളാണ് എപ്പോഴും അത് പ്രിഫർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അവിടെ നിന്നാണ് മൂത്തുമ്മയെ പോലെ ഒരാൾ, മറ്റൊരു തലമുറയുടെ ഒരാൾ സൈലം നല്ലതാണെന്ന് പറയുന്നത്. ആ ഒരു കൗതുകം ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കൗതുകമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നു. ആ സമയത്തൊക്കെ പ്ലസ് വണ്ണിലായിരുന്നു, പ്ലസ് ടുവിലായിരുന്നു, എപ്പോഴായിരുന്നു മോൻ സീരിയസ് ആവാൻ തുടങ്ങിയ കുറച്ചുകൂടെ? സീരിയസ് ഞാൻ പ്ലസ് വണ്ണിലായിരുന്നു നന്നായിട്ട്, നല്ലൊരു സീരിയസ് ആയിരുന്നു. കാരണം വീട്ടിൽ പി എസ് സി പറഞ്ഞു വിട്ടു. അപ്പം വീട്ടുകാരെ തോപ്പിക്കാൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് ഞാൻ കാണിച്ചു, എനിക്ക് എൻ്റെ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ വീട്ടുകാരെ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സ്വന്തമായിട്ടൊന്ന് പ്ലസ് വൺ നല്ല രീതിയിൽ നിന്ന് പഠിക്കുവായിരുന്നു. ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ കാണും, നല്ല രീതിയിൽ വയസ്സ്, നല്ല രീതി ഓരോ നല്ല രീതിയിൽ പഠിക്കുവായിരുന്നു. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട്. എന്നാലും 10ാം ക്ലാസ് വരെ നമ്മൾ ഈ ഗെയിമൊക്കെ കളിച്ച് നടന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരാൾ വീട്ടിലിരുന്നിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോക്കസ്ഡ് അല്ലാണ്ടായി പോകില്ലേ? ഞാൻ ഫസ്റ്റ് തന്നെ എനിക്കറിയാം ഞാൻ ഫോക്കസ്ഡ് അല്ലാതെ പോകുന്നു. എല്ലാ ഡിസ്ട്രാക്ഷൻ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എല്ലാ ഗെയിമും എല്ലാം എടുത്ത് കളഞ്ഞു. എല്ലാം കട്ട്, എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ 2 വർഷം എല്ലാം കട്ട്, എല്ലാം കട്ട്. ഞാൻ തീരുമാനം എടുത്തത് എനിക്ക് എൻട്രൻസ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള തീരുമാനം ഞാൻ എടുത്ത് കഴിഞ്ഞു. ഇത് എടുക്കുന്നതിന് മുമ്പ് ഗംഭീര സ്റ്റോറിയാണ് ഇലാലിനെ നിങ്ങൾ കേൾക്കണം. കാരണം 10ാം ക്ലാസ് വരെ പോയ ഒരാളെ അല്ല, ഒരാൾ തന്നെ സ്വയം ഡിസൈഡ് ചെയ്ത്. പല രീതിയിൽ ആളുകൾ മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ആളുകൾ പാരൻസ് ചീത്തറിഞ്ഞ് 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 മാറ്റുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ചില റീസണുകൾ കൊണ്ട് മാറിപ്പോകുന്ന ആളുകളുണ്ട്. ഇതൊരാളെ സ്വയം തീരുമാനിക്കുകയാണ്, ഞാനിതല്ല, നിങ്ങളൊന്നും വിലയിരുത്തിയ ആളല്ല ഞാൻ, എനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ജീവിതമുണ്ട്, ആ റൂട്ടിലേക്ക് പോകേണ്ട ആളാണ് ഞാൻ എന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ തുടർച്ചയായി അയാൾ തന്നെ അയാളുടെ ചുറ്റുമുള്ള സൗകര്യങ്ങളെല്ലാം 1 by 1 കട്ട് ചെയ്യുന്നു, സെലിബ്രേഷനുകളെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുന്ന പ്രായം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ പ്രായമാണ്. കുഞ്ഞു പ്രായത്തിൽ ഇതൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. ആരെങ്കിലും ഗൈഡ് ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു? മുത്തുമ്മ ഗൈഡ് ചെയ്തായിരുന്നു. മുത്തുമ്മയാണ് ഗൈഡ് ചെയ്തത്. ഇതൊക്കെ ചെയ്യണം ആണല്ലേ? അപ്പൊ ഇത് മുത്തുമ്മയുടെ റിസൾട്ടാണ്. അപ്പൊ ഇലാലിന്റെ റിസൾട്ട് മുത്തുമ്മയുടെ റിസൾട്ടാണ്. മുത്തുമ്മ ഈ വീഡിയോ കാണണം, ഞങ്ങളെല്ലാവരും മുത്തുമ്മയെ കാണാൻ വരും. കേരളത്തിലെ ഒരു വലിയ പാരന്റൽ ഓഡിയൻസിന്റെ, പ്രതീക്ഷയുള്ള പാരന്റൽ ഓഡിയൻസിന്റെ, ഭാവിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന പാരന്റൽ ഓഡിയൻസിന്റെ മുഴുവൻ റെപ്രസെൻറ്റേഷൻ ആയാണ് ഹിലാലിൻ്റെ മുത്തുമ്മയെ ഞങ്ങൾ കാണുന്നത്. എന്നിട്ട് മോൻ പഠിക്കാൻ തീരുമാനിച്ച സുഹൃത്തുക്കളൊക്കെ, ക്ലാസ്സിലെ സുഹൃത്തുക്കളൊക്കെ, ഏത് സ്കൂളിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? സ്കൂൾ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെയോ അവരൊക്കെ എന്ത് ചെയ്യുന്നു ആ സമയത്ത്? അവരൊക്കെ സത്യം പറഞ്ഞാൽ കുറെ എൻട്രൻസിനൊക്കെ പോയി 10ാം ക്ലാസ്സിന് ശേഷം. പിന്നെ ബാക്കി കുറവരൊക്കെ ഭയങ്കര ഉഴപ്പൊക്കെ ആയിരുന്നു, പഠിക്കുന്നു നല്ല പഠിക്കുന്നു. ഞാൻ അവിടെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും ഞാൻ മാറിയിരിക്കും. എന്നാലും നിങ്ങളൊരു ജോളി ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളൊക്കെ ആകുമ്പോൾ, കുറെ കമ്പനി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മോർണിങ്ങിന് ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അവരൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ ഒന്നും പഠിക്കണ്ട, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നമുക്ക് റിപ്പീറ്റ് ഒക്കെ ചെയ്യാലോ, ഇപ്പൊ ഇങ്ങനെ കുറച്ച് ചില്ലായി നടക്കാലോ, അങ്ങനെ പറയുമായിരുന്നു. എത്ര വർഷം പറയുമായിരുന്നു സാർ, ഞാൻ പഠിക്കുന്നു, എന്തിനാ പഠിക്കുന്നുണ്ടോ, എന്തിനാ പഠിക്കുന്നു, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാ, എനിക്കിടെ കുറെ വർഷം എടുത്ത് പറയാറുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇപ്പൊ റിപ്പീറ്റിന് പോകുന്നു, നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ റിപ്പീറ്റിലേക്ക് പറയുന്നു. ഇപ്പൊ മോൻ അവരെക്കാളും നേരത്തെ എന്ത് ചെയ്യാണ്, പാത്രത്തിലോട്ട് പോവാണ്, ഒരു പാത്രത്തിലോട്ട് പോവാണ്. ഭയങ്കര അച്ചീവ്മെന്റ് ആണ് മോനെ സംബന്ധിച്ചപ്പോൾ. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞു, അവര് പ്രതീക്ഷിച്ചിരുന്നു റിസൾട്ട്? അവര് സത്യം പറഞ്ഞാല് അവർ പ്രതീക്ഷിച്ചെന്നാണ്. ഞാൻ ഇന്നലെ ടീച്ചറിനെ വിളിച്ചാണ് പ്രിൻസിപ്പളിനെ. അപ്പം അവര് പറഞ്ഞ് ഞങ്ങള് പ്രതീക്ഷ, എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഒരു നല്ല റിസൾട്ടേ പറഞ്ഞു, ഒരിക്കലും പ്രതീക്ഷിച്ചു. പ്രിൻസിപ്പളിനെ പറഞ്ഞു മെറ്റീരിയൽ ഒക്കെ അയച്ചു തന്നിരുന്നു സൈലം വീട്ടിലേക്ക്, അയച്ചു തന്നായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, ഒക്കെ ചെയ്തൊക്കെ നോക്കാറുണ്ടായിരുന്നു. എസ്പെഷ്യലി ബയോളജിയുടെ, ബയോളജിയുടെ എന്ന് വെച്ചാൽ ഓരോ എൻസിആർടി ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ്, ഓരോ ലൈനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെ എടുത്ത് ഒരു ക്വസ്റ്റ്യനെ പിടിക്കും, ശേഷം ആ 4 ഓപ്ഷനും നോക്കും. ആ 4 ഓപ്ഷൻ എന്തുകൊണ്ടാവുന്നു ആവത്തില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ഇവാലുവേറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റിനെ സോൾവ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാണെങ്കിൽ ഇതൊന്നും ഓർമ്മിക്കത്തില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പല പല ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സാധനം ഭയങ്കരമായിട്ട് ഓർമ്മ വയ്ക്കും. എൻ്റെ ഫലമായിട്ട് എനിക്ക് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ബയോളജി. നീറ്റിന് മുമ്പ് 1 മാസം മുമ്പ് പോലും ബയോളജി നോക്കിയിട്ടില്ല. പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാമിനേഷൻ അടുത്ത് വരുന്ന ഒരു സമയമായിരുന്നു മോനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കാറുള്ള ചോദ്യം ഞാൻ കേൾക്കാറുള്ളത്, ഈ ബോർഡ് എക്സാം പ്രിപ്പറേഷൻ, എൻട്രൻസ് പ്രിപ്പറേഷൻ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണ ഉണ്ട് ആളുകൾ. ഈ തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെയാ പലരും
റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ പഠിക്കണം, അല്ലാതെ ഒരു നോർമൽ സ്കൂളിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബോർഡിന് പഠിക്കുന്ന ഒരാൾ എൻട്രൻസ് പഠിച്ചാൽ പറ്റില്ല എന്നൊക്കെ ആളുകൾ പറയാം. എപ്പോഴെങ്കിലും അത്തരം നെഗറ്റീവുകൾ തലയിൽ കയറിയിട്ടുണ്ടോ? ഒരിക്കലും കയറിയിട്ടില്ല. കയറിയിട്ടില്ല. എനിക്കറിയായിരുന്നു ബോർഡ് എക്സാം എനിക്ക് രണ്ട് മെയിനേജ് കൊണ്ട് മറ്റും എനിക്ക് അറിയായിരുന്നു. ഒന്നും ബാക്കിലോട്ട് വീഴുന്നില്ല. കാരണം എൻട്രൻസിന് പഠിക്കുവാണെങ്കിൽ നമ്മുടെ കൺസെപ്ഷൻ സ്ട്രോങ് ആവുക. ബോർഡ് എക്സാമിന് ഇപ്പം പാറ്റേൺ മാറി മാറി വരുമോ, തിയറിയിൽ നിന്ന് മാറി കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് തോന്നിയിട്ടുണ്ട്. അപ്പം അവർ നിലവാരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് പഠിക്കുന്ന എന്തായാലും ബെറ്റർ. അപ്പോൾ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടിയാണ് സത്യത്തിൽ ബോർഡ് എക്സാമിനേഷൻ നന്നായിട്ട് എഴുതി. കറക്റ്റ്, അത് തന്നെ. നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം എൻട്രൻസിനൊക്കെ പഠിക്കുവാണെങ്കിൽ. ബോർഡ് എക്സാമിന് കുറെ തിയറി പഠിച്ചു വെച്ചാലും മാർക്ക് കിട്ടുമെന്നാണ്. നന്നായി എഴുതിയിരുന്നോ ബോർഡ് എക്സാം? എഴുതിയായിരുന്നു, നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നമ്മളൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും, ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. പക്ഷേ ലൈഫ് മറ്റൊരു തരത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ ആ നഷ്ടപ്പെടുത്തിയതിനെ മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് സന്തോഷമാണ്. അതെ അതെ, ആ സന്തോഷമായിരിക്കും അല്ലേ ആ റിസൾട്ട്? അതെ സർ, വീട്ടിൽ ഭയങ്കര ഉറങ്ങിയില്ല. അങ്ങനെ ചോദിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ മോന PSC കോച്ചിങ്ങിനെയൊക്കെ വിട്ട് വേറൊരു ആംഗിളിലേക്ക് അല്ലെ ആംഗിളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതിനേക്കാളും ആ അത് ഒരുപക്ഷെ അതൊരു പാരന്റൽ ഉത്തരവാദിത്വമൊക്കെ ആയിരിക്കും. എൻ്റെ മോൻ ഇങ്ങനെയെങ്കിലും ആയി തീരട്ടെ എന്ന വിചാരമായിരിക്കും. പക്ഷെ അവിടെ നിന്ന് അട്ടിമുടി മാറി വേറൊരാളായി മോൻ വന്നു നിന്ന ആ മൊമെന്റ് ഉണ്ടല്ലോ, അതിനെങ്ങനെയാ ഉപ്പയും മുന്നോട്ടിട്ടുണ്ട്? വാപ്പ വിശ്വസിക്കാൻ പറ്റിയില്ല. വാപ്പ എക്സാം എഴുതുന്നതിന് മുമ്പേ പറഞ്ഞു നീ ഇപ്രാവശ്യം ഒരു 500 മാർക്ക് മേടിച്ചോണ്ടി, നീ 2 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്ത് പയ്യ മേടിച്ചാൽ. അപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ ഇരുന്ന് ഈ വർഷം തന്നെ എൻട്രൻസ് വേണം, ഇപ്രാവശ്യം അതും കൊണ്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു എക്സാം എഴുതാൻ പോയത്. അപ്പം വീട്ടിൽ ഭയങ്കര ഒരു ഷിഫ്റ്റ് ആയിരുന്നു, കാരണം പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു 550 പോലും കിട്ടുന്ന വീട്ടിൽ പ്രതീക്ഷയില്ല. കാരണം വാപ്പാക്ക് അറിയ എൻട്രൻസ് വരെ കട്ട് ചെയ്യുക. വീട്ടിൽ കുറേ ആൾ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പം പുതിയൊരു ഫീൽഡിലോട്ട് ഇവിടെ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു കയറി പോകുമ്പോൾ ഒരു പേടിയാണല്ലോ. വീട്ടിൽ പറഞ്ഞ് നീ ആണെങ്കിൽ എടുത്തോണ്ടിരുന്നാൽ മതി, ആ രീതി പറഞ്ഞു. ശേഷം പറഞ്ഞ് അപ്പോഴും പറയും, അപ്പോഴും ഈ ഗവൺമെന്റ് ജോബ് ആയിരുന്നു വീട്ടിൽ. ഗവൺമെന്റ് ജോലി PSC പോയാലും ഇല്ല, ഇത് പോയാലും കുഴപ്പമില്ല, PSC ഉണ്ടല്ലോ അവിടത്തേക്ക് നീങ്ങാൻ വേണ്ടി. വിർച്വലിയാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ കാണുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം ഓൺലൈനകത്ത് പഠിച്ച് മോനെപ്പോലെ തന്നെ 700 മാർക്ക് കടന്ന ഒരു കുട്ടി നൂറാ ഫാത്തിമ, അവള് പക്ഷേ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ്. നൂറാ ഫാത്തിമയോട് ഞാൻ ചോദിച്ചു, നൂറ നമ്മൾ വിർച്വലി ക്ലാസ് കാണുന്ന സമയത്ത് ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു എക്കോ സിസ്റ്റം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ടീച്ചർ ഒരു ഫിസിക്കൽ പ്രസൻസായി നമ്മളുടെ തൊട്ടടുത്തില്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ടീച്ചർ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം നൂറ എന്നോട് പറഞ്ഞത് എൻ്റെ ടീച്ചർ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നു റെസ്പോണ്ട് ചെയ്തത്, എനിക്ക് ആ മിസ്സിങ് ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്ന് എൻ്റെ ക്ലാസ് റൂമിലായിരുന്നെങ്കിൽ ഞാൻ ഏതോ ബെഞ്ചിൻ്റെ ഏതോ മൂലയിലിരുന്നാണ് ടീച്ചറെ കാണുക. ഇത് ടീച്ചർ എൻ്റെ മാത്രം ടീച്ചറായി എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നൂറ എന്നോട് പറഞ്ഞിരുന്നു. അതെനിക്ക് ഭയങ്കര ഫീലായി. മോൻ്റെ ടീച്ചർ അങ്ങനെ മോൻ്റെ അടുത്ത് ഉണ്ടാവുന്നതായി തോന്നിയിരുന്നു. സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് റൂമിൽ ഞാൻ കാണുന്നു. സാറേ, ക്ലാസ് റൂം എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്ലാസ് കാണാൻ ഇപ്പം എൻട്രൻസ് ഞാൻ വിചാരിച്ചിരുന്നു ഏതാണ്ട് വലിയ കട്ടിയുള്ള കടുകെട്ട് സാധനമായിരുന്നു, എനിക്ക് എൻ്റെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ തോന്നിയിട്ടുള്ള സാഹചര്യം കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ക്ലാസ്സുകളൊക്കെ കാണുന്നതിൻ്റെ ഫലമായിട്ട് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പം ഞാനെന്ന് വെച്ചാൽ ക്ലാസ് നല്ല എളുപ്പമായിരുന്നു. ഇപ്പം ഈ ഞാൻ വിചാരിച്ച ഫിസിക്സ് ഒന്നും ചെയ്യാൻ പോലും അറിയാൻ കഴിയും അത്രയും പറഞ്ഞത്. ഇപ്പം സാറന്മാർ ക്ലാസ്സിൽ പറഞ്ഞത് സാറന്മാർ ഈ ഒരു ഫോമിൽ പറഞ്ഞത് ഈ രീതിയിൽ ചെയ്യണം ആ രീതിയിൽ ചെയ്യണം, അതൊരു ചെറിയ രീതിയിൽ സാറന്മാരുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തരും. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് വണ്ണിൽ ഇരുന്നതിന് പ്ലസ് ടു ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അത്രയ്ക്കും സുഖമായിരുന്നു പഠിക്കാൻ, എല്ലാം മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ റിലേറ്റബിളാണ്. സാറിന് ക്ലാസ് എടുക്കുന്നത് അത്രയും സ്മൂത്താണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പം രണ്ട് സൈമിൾട്ടേനിയസ് ഞാൻ തീർത്തു. സാറിന്റെ ക്ലാസ്സുകളുടെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആസ്പെക്റ്റ് ആയിരുന്നു ക്ലാസ്സിൻ്റെ. അത് പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, സാധാരണ ഈ എൻട്രൻസ് പഠനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണെന്ന് പറയുന്ന പോലെ തന്നെ എൻട്രൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരും നമ്മളുടെ ശീലത്തിൽ ഭയങ്കരന്മാരാണ്. അപ്പോൾ ഈ ഭയങ്കരന്മാരല്ലാത്ത കുറേ അധ്യാപകരെ ആണ് സത്യത്തിൽ ശൈലം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. കുറച്ചും കൂടെ കുട്ടികളെ മനസ്സിലാക്കുന്ന, ചെറിയ പ്രായത്തിനെ മനസ്സിലാക്കുന്ന, ഒരു 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി കുട്ടിയാണെന്നും ഒരുപക്ഷെ ആ മാനസിക നിലവാരത്തിനും അതിനേക്കാളും താണ മാനസിക നിലവാരത്തിനും റെസ്പോണ്ട് ചെയ്യുന്ന വളരെ ജോളിയായ ഒരു അധ്യാപകരുടെ ടീം പലപ്പോഴും ശൈലത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് റൂമിനകത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ക്ലാസ് റൂമിലൊക്കെ കയറി ചെല്ലുന്ന പോലത്തെ ഒരു സ്റ്റാഫ് റൂം അന്തരീക്ഷമൊക്കെയാണ് ശൈലത്തിൽ. ഭയങ്കര ഓൾവേസ് ജോളിയായി, കോമഡി പറഞ്ഞ്, രസമായി, കുട്ടികളെക്കുറിച്ചുള്ള തമാശകൾ പറഞ്ഞ്, നിങ്ങളൊക്കെ പലപ്പോഴും ലൈവ് ക്ലാസ്സിലൊക്കെ ചാറ്റിലൊക്കെ വന്നിരുന്ന കമൻറ്റുകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ടീച്ചേഴ്സിനാൽ സമൃദ്ധമാണ് ശൈലത്തിൻ്റെ സ്റ്റാഫ് റൂം.
ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു ഇവരുടെ ഈ ഒരു നാച്ചുറിനെ കുട്ടി എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ വിചാരത്തിൽ ഒരു എൻട്രൻസ് പഠിപ്പിക്കാൻ വരുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ജൈജാന്റിക് ഫിഗർ, നമ്മൾ ഈ കിലുക്ക സിനിമയിൽ തിലകനൊക്കെ വരുന്ന പോലത്തെ ഒരു ഫിഗർ മൈൻഡിൽ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് മോൻ എങ്ങനെയാണ് സൈലത്തിലെ ടീച്ചേഴ്സിന്റെ മാനദസങ്ങളൊക്കെ ഉണ്ട്. ടീച്ചറും ഒരു നല്ല രസമായിരുന്നു ക്ലാസ്സിൽ, നല്ല തമാശയോടെ പറഞ്ഞു നിൽക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോലും സാറന്മാർ ഒരു മടിയും കൂടാത്തൊരു എടുത്തു പറഞ്ഞു, ഹിലാലെ ഇതാണ്ടാവും, ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പല രീതി സാറന്മാർക്ക് കറങ്ങി കുറിയൊക്കെ ചുരം ചോദിക്കും. സാറന്മാർ ഒരു മടിയും കൂടാതെ പറഞ്ഞോണ്ടേ ഇരിക്കും ഉത്തരങ്ങൾ. സാറന്മാർ പറഞ്ഞു ഇനിയും ചോദി ഇനിയും ചോദി ഇനിയും ചോരും പറഞ്ഞു സാറന്മാർ നിൽക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം എനിക്ക് പേഴ്സണലി ഡൗട്ടുകൾ തോനെ ഉണ്ടായിരുന്നു. അപ്പം സാറന്മാരത് പറഞ്ഞു തരുന്നിടത്തോളം സാറന്മാർ പറയാൻ നിൽക്കുമോ ഇനിയും ഇവിടെ എ സാറൊക്കെ ഇനിയും പറഞ്ഞു 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 നിൽക്കാൻ നിൽക്കും നിന്നുകൊണ്ടിരിക്കുക. അത് ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ രീതിയിലുള്ള ടീച്ചിങ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഡൗട്ടുകൾ കുറേ ഉണ്ടായിരുന്നു, മൊത്തം ക്ലിയർ തന്നു സാറന്മാരെ, അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയി തന്നു എല്ലാ ടീച്ചർ പെർഫെക്റ്റ് ആയിരുന്നു. ഓൺലൈനിൽ പിന്നെ മോനെ കുറിച്ച് പറയുന്ന സമയത്ത് മോൻ എഴുതാനിടയുള്ള കുറേ പരീക്ഷകളെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓൺലൈൻ എക്സാമിനേഷനുകൾ എത്രത്തോളം എഫക്റ്റീവാണ് നീറ്റ് പോലൊരു വലിയ പരീക്ഷയ്ക്ക് പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം പഠിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ, ഇതൊക്കെ കുട്ടി എങ്ങനെ ഇരിക്കും. നമ്മൾ സകല സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ ഒരത്തിൽ ശ്രമിക്കും, പക്ഷേ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കും ശ്രമിക്കുക. പക്ഷേ സൈലം ഈ ശ്രമിക്കുന്നത് അതുപോലെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ, കുട്ടി എങ്ങനെയായിരിക്കും ഇതിനെ സ്വീകരിക്കുന്നുണ്ടാകുക എന്ന് പറയുന്ന കൺഫ്യൂഷനും കൂടെ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. മോൻ എങ്ങനെയായിരുന്നു സൈലത്തിലെ പരീക്ഷകളൊക്കെ? സാറേ പരീക്ഷ എന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ നീറ്റിന് എക്സാം എഴുതാൻ പോയ സമയത്ത് എനിക്ക് ചെറിയ പാനിക് പോലെ വന്നായിരുന്നു ആദ്യമായിട്ട് എക്സാം കാണുന്നത്. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, നീറ്റ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ടഫ് ലെവലും നല്ല കിടിൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ അതേ സെയിം കോൺസെപ്റ്റുകൾ നമ്മുടെ ഈ ലാസ്റ്റുള്ള എക്സാമിലുണ്ടായിരുന്നല്ലോ, ജി ഐ ബിയും പ്രീ നീറ്റ്, ആ സെയിം ക്വസ്റ്റ്യൻ കെമിസ്ട്രി ഒക്കെ ആ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. ബയോളജിക്ക് ഞാൻ പ്രിപ്പയർ ആയിട്ട് പോയത് നല്ല ഹൈ ലെവൽ സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ എക്സാമിനെ നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ കോൺഫിഡൻസ് കണ്ടിട്ട് ഞാൻ ഇപ്പം നീറ്റ് എഴുതാൻ പോയി. നീറ്റ് എഴുതാൻ പോയ സമയത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഈ ഇത്രേ ഉള്ളോ അങ്ങനെ തോന്നിപ്പോയി. ഇപ്പം ബയോളജി ഞാൻ 15 മിനിറ്റ് തീർന്നു, കെമിസ്ട്രി 25 മിനിറ്റ്, ഫിസിക്സ് 30 മിനിറ്റ്, പെട്ടെന്ന് എക്സാം തീർന്നു. അത് എനിക്ക് തോന്നുന്ന ആ നമ്മുടെ ഈ എക്സാം ഇട്ട് ഇട്ടിട്ടിട്ട് നമ്മളങ്ങ് ശീലിപ്പിച്ച് അവസാനം ക്വസ്റ്റ്യൻ കണ്ട് 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 അതിൻ്റെ ഉത്തരം വരെ കണപിടിച്ച് പോയി പല ക്വസ്റ്റ്യൻസിൻ്റെയും. അങ്ങനെ ക്വസ്റ്റ്യൻ ഈ എക്സാം വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു, എല്ലാം മാർപ്പി ആയ പോലും നമ്മുടെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫിസിക്സിൻ്റെ തിയറിയോ ഒന്നും എനിക്ക് ധാരണയില്ല, പക്ഷേ ഈ LMRP ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു തിയറി കവർ ചെയ്യാൻ വേണ്ടി. ഇപ്പം ഈ തിയറി എൻസിടി വായിച്ചിട്ടില്ല ഫിസിക്സിൻ്റെ, അപ്പം എനിക്ക് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു തിയറി എന്തെങ്കിലും ഞാൻ പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു LMRP എന്നതിൻ്റെ പേരിൽ തിയറി ക്രിസ്പായി എൻ്റെ ഫിസിക്സിൻ്റെ. ആ തിയറി ക്വസ്റ്റ്യൻസ് ഇപ്പം ഈ നീറ്റിന് വന്നായിരുന്നു, ആ തിയറി ക്വസ്റ്റ്യൻ ഒക്കെ അതേപടി എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാം. വീട്ടിലിരുന്ന് മോൻ പഠിക്കുന്ന സമയത്ത് മോൻ ഇങ്ങനെയൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടോ, മോൻ പഠിക്കുന്നുണ്ടോ, മോൻ ഓക്കെ ആണോ എന്നൊക്കെ സൈലത്തിൽ നിന്ന് എപ്പോഴും മെൻറ്റേഴ്സ് വിളിച്ച് അന്വേഷിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. വിർച്വലി അങ്ങനെ ട്രീറ്റ് ചെയ്യണം കുട്ടിയെ, കുട്ടിയുടെ തൊട്ടടുത്തുള്ള ഒരാളെ പോലെ നിങ്ങൾ ഫീൽ ചെയ്യണം എന്നെപ്പോഴും ഞങ്ങൾ മെൻറ്റേഴ്സിനോട് പറയാറുണ്ടായിരുന്നു. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു സൈലത്തിൻ്റെ മെൻറ്റർ? മെൻറ്റർമാർ പൊളിയായിരുന്നു, മിശ്രിയ മാം ആയാലും മേമീലി മാം ആയാലും രണ്ടുപേരും സൂപ്പർ ആയിരുന്നു. ഇപ്പം എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും വിളിച്ച് പറയും, മാം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഹെൽപ്പ് വേണം. മാമ്മാർ ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു എക്സാം ചില എക്സാമ്പിളൊക്കെ മാർക്ക് നല്ല കുറവായിരിക്കും, ഇവർ രണ്ടുപേരും എന്ന് പറയും കുഴപ്പമില്ല നല്ല മാർക്കാണ് കുഴപ്പമില്ല ഇപ്രാവശ്യം കുറഞ്ഞാൽ അടുത്ത വർഷം കുട്ടി കൂടെ. ഇങ്ങനെ മോട്ടിവേഷൻ അവർ ഭയങ്കര കിടുന്ന ആളുകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെൻറ്റർമാർ. അവരൊക്കെ വിളിച്ച് പിന്നെ റിസൾട്ട് ഉള്ളപ്പോൾ അവർ ആദ്യം വിളിച്ച രണ്ട് മെൻറ്റർമാരായിരുന്നു. ആണല്ലേ, ഭയങ്കര രസമായി. എനിക്ക് മെൻറ്റേഴ്സ് ഇത് കേൾക്കുന്നുണ്ടാവും, എത്രത്തോളം സ്നേഹമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ എന്ന് തിരിച്ചറിയണം. ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോഴും അവരൊക്കെ പലരും എന്നെ വിളിച്ച് റിസൾട്ടൊക്കെ സാർ ഞാൻ 700 കടന്നു എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും ആരൊക്കെ ആരോടൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഉമ്മയോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അതിന് തൊട്ട് മുമ്പ് ഞാൻ മെൻറ്ററെ വിളിച്ചിത് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പറയണം എന്ന് വിചാരിച്ചതെന്ന് പറയും. ഏറ്റവും ആദ്യം റിസൾട്ട് വിളിച്ച് പറയുന്നുണ്ട് മെൻറ്റേഴ്സിനോട് പല ആളുകളും. ആ രീതിയിൽ മെൻറ്റേഴ്സ് ഫീൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഇനി ട്രീറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിലൂടെയും നിങ്ങൾ എഫക്റ്റീവായി മുന്നോട്ട് പോകണം എന്നതുകൊണ്ടാണ് ഞാൻ മെൻറ്റേഴ്സിനെ ആ രീതിയിൽ തന്നെ എടുത്ത് പറയുന്നത്. മെൻറ്റേഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടപ്പോൾ. ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞ അവരായിരുന്നു, ആദ്യം വിളിച്ച് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു. ഞാൻ ആദ്യം എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു. ഇപ്പം മാം എനിക്കൊരു പാനിക് ഉണ്ടായിരുന്നു, എങ്ങനെ എക്സാം എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ച് ചോദിച്ചു. മാം പറഞ്ഞ ടെൻഷൻ ആവേണ്ട, ഇനി ആൻസർ കി നോക്കാൻ പറഞ്ഞു. ആൻസർ കി നോക്കാൻ നല്ല പേടിയായിരുന്നു, ഞാൻ എന്നെ പൊട്ടിയിരിക്കും, എനിക്ക് പേടിച്ച് നിറച്ച്. ഞാൻ അടുത്ത് പറഞ്ഞപ്പോൾ ആൻസർ കി നോക്കാൻ, ഞാൻ ആൻസർ കി നോക്കുന്നത് നോക്കി 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 എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ മുറി പോയിരുന്നു, എനിക്ക് കഥ അടച്ചിരിക്കും പേടിയായി. ആൻസർ കി ചുമ്മാ കുറഞ്ഞ മുറി തട്ടിയിട്ട് വന്ന് പറഞ്ഞ് ഈ 700 മാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ അവിടെ കഥ കേട്ടപ്പോൾ നല്ല ആശ്വാസമായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ എൻ്റെ മെൻറ്ററിനെ വിളിച്ചു, ഞാൻ ഇത്രയും മാർക്ക് വരുന്നുണ്ട്. മാർക്ക് അതിനേക്കാൾ സന്തോഷമായിരുന്നു എൻ്റെ മെൻറ്റർമാർക്ക്.
ഫാമിലിയിൽ മോനിപ്പോ മൂത്തുമ്മയെ കുറിച്ച് പറഞ്ഞ പോലെ മോന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഏറ്റവും ഹാപ്പി ആയ വേറെ ആരാ മോന് പറയാനുള്ളത്? ഫാമിലി അദ്ദേഹം ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം എൻട്രൻസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് മോട്ടിവേഷനും, ഇപ്പം എൻട്രൻസ് എക്സാമിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ എങ്ങനെയായിരിക്കും പേപ്പർ, കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിന് ചില മോട്ടിവേഷൻ ചോദിക്കാറുണ്ട് അമ്മയോട്. അപ്പം അവൻ പറയും, അവൻ പറയുന്നത് എനിക്ക് എഴുന്നൂറ്റി തന്നെ കിട്ടുമെന്നായിരുന്നു പണ്ടേ പറയുന്നത്. എനിക്കൊരു വിശ്വാസമില്ല, പറയുന്നില്ല. അവൻ പറയുന്ന പോലെ, അവൻ പറയുന്ന പോലെ തന്നെ കുറെ എക്സാം വന്ന് എഴുതുന്നുണ്ട് മാർക്കുണ്ട്. അവൻ വളരെ ഹെൽപ്പ് ഭയങ്കര ഹാപ്പിയായിരുന്നു. വേറെ ആരൊക്കെയാ ഈ സമയത്ത് മോനെ ഓർമ്മിക്കാനുള്ളത്? ഈ ജേണിയിൽ മോനൊപ്പം നടന്ന ആരെങ്കിലും ഒക്കെ ഓർമ്മിക്കാം? ഉമ്മാണ് ഏറ്റവും കൂടുതൽ. അപ്പം എനിക്ക് ഞാനിപ്പം പല പല സാഹചര്യങ്ങളിലും എന്നോട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. ഇപ്പം ചില ക്വസ്റ്റ്യൻസ് ചെയ്താൽ കിട്ടത്തില്ല, ചില കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവത്തില്ല അങ്ങോട്ട്. ഇപ്പോഴൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടക്കും, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട്. ഉമ്മ എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ഈ പ്ലസ് ടു ചെയ്തേ ഉള്ളൂ, നമ്മളെപ്പോഴും പയ്യെ വാങ്ങിക്കാം, പയ്യെ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഒരു മെന്റലി സപ്പോർട്ട് തന്നത് മൊത്തം ഉമ്മായിരുന്നു. അപ്പോൾ പ്ലസ് ടുവിനൊപ്പം പഠിച്ചാലും എൻട്രൻസിന് ഗംഭീര റാങ്ക് വാങ്ങാം, വേണമെങ്കിൽ 720-ൽ 720 വാങ്ങാം എന്ന് തന്നെയാണ് മോന് പറയാനുള്ളത്. കറക്റ്റാണ്. എന്താണ് ഇപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇതായാലും പറയാൻ തോന്നുന്നത്? പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇത് പോസിബിളായി സാധനം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ഹൈ ലെവൽ ആർക്കും കിട്ടാത്ത സാധനമൊന്നുമല്ല, പഠിച്ചാൽ കിട്ടും. അപ്പം ഇതിനകത്ത് വേണ്ടത് മെയിനായിട്ട് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സാക്രിഫൈസും റെഡി ആവണം ഈ എക്സാമിന് വേണ്ടി മാത്രം. ലൈഫിലെ എല്ലാ സന്തോഷവും സാക്രിഫൈസും റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ എക്സാം കഴിഞ്ഞിരിക്കും ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞാണ് ഹിലാൽ നിർത്തുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ഹിലാൽ, ഹിലാലിനെ കണ്ടതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നിമിഷമാണിത്. പ്ലസ് ടു സൂപ്പർ കിങ്സ് ബാച്ചിൽ നിന്നും, പ്ലസ് ടു സൂപ്പർ കിങ്സ് ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ അതിലെല്ലാ ടീച്ചേഴ്സും ഗംഭീര ടീച്ചേഴ്സ് ആയിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ഈ ബാച്ചിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവണം, പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടി റിസൾട്ടായി വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷേ കഴിഞ്ഞ വർഷങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലസ് ടു സൂപ്പർ കിങ്സ് ബാച്ചിൽ ഉള്ള വർഷം കൂടിയാണ് നമ്മളിൽ സംസാരിക്കുന്നത്. സോ അവരൊക്കെ ഹിലാലിനെ കാണട്ടെ, ഹിലാലിനെ മാതൃകയാക്കട്ടെ, അവരൊക്കെ ഈ റിസൾട്ട് പിന്തുടരട്ടെ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രത്താണ്, കൊല്ലത്താണ് ഹിലാലിൻ്റെ വീട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ഹിലാൽ പണ്ടേ കണ്ട സ്വപ്നമാണ് ഹിലാൽ നടക്കുന്നത്.